അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്ന പാഠഭാഗമാണ് എടുത്തത്. പാഠം കഴിഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പാഠത്തിൽ പറഞ്ഞിരുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ വിക്ടോറിയ വെള്ളച്ചാട്ടം നേരിൽ കണ്ടതിൻ്റെ അനുഭവം സക്രിയ എന്ന എഴുത്തുകാരൻ വിവരിക്കുന്നതായിരുന്നു പാഠഭാഗം, അല്ലേ? അങ്കോളയുടെ മലകളിൽ കാടിറങ്ങി വരുന്ന സാമ്പസി നദി വിവിധ പോഷക നദികളോടുകൂടി ചേർന്ന് വലിയൊരു നദിയായി ഒഴുകുകയും അവസാനം വലിയ പാറപ്പിളർപ്പിലൂടെ വിക്ടോറിയ വെള്ളച്ചാട്ടമായി വീഴുകയും ചെയ്യുന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അതിൻ്റെ, അതായത് നേരിട്ട് കാണുമ്പോഴുള്ള അനുഭവം, വായനക്കാർക്ക് കൂടി അത് നേരിട്ട് അനുഭവവേദ്യമാകത്തക്ക രീതിയിലുള്ള ഒരു വിവരണമായിരുന്നു അദ്ദേഹം സക്രിയ പാഠഭാഗത്ത് നടത്തിയിരിക്കുന്നത്. അത് ഏതെല്ലാം രീതിയിൽ എവിടെ നിന്നെല്ലാം ഒഴുകുന്നുവെന്നും എന്താണ് അതിൻ്റെ പ്രത്യേകതകളെന്നുമൊക്കെ പറഞ്ഞു. ഒരു ഭാഗമാണ് അത്, ഒറ്റ വെള്ളച്ചാട്ടമല്ല, പല വെള്ളച്ചാട്ടങ്ങൾ ഒഴുകി വന്ന് ഒറ്റപ്പാളി വെള്ളമല്ല പിളപ്പിലേക്ക് എത്തി വീഴുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് ഇവിടെ വെള്ളച്ചാട്ടമായി വീഴുന്നതിന് തൊട്ട് മുമ്പ് വരെ, ഒരു തുരുത്തിലൂടെ തൊട്ട് മുമ്പ് വരെ നദിയിൽ തുരുത്തുകളുണ്ട്. അവ ഒഴുക്കിനെ പലതായി കീറിയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞു. വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും സുപ്രസിദ്ധമായവയ്ക്ക് 1800 അടിയും 970 അടിയുമാണ് വീതി. അദ്ദേഹത്തെ ഏറ്റവും അധികം വിസ്മയിപ്പിച്ച ഒരു വസ്തുതയുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞത്, ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകയാൽ നദികളുടെ ഒഴുക്കും അതിസാവധാനമാണ്. അതായത് വളരെ വളരെ പതുക്കെ ഒഴുകി വരുന്ന നദി അവസാനം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വക്കിലെത്തുന്നത് വരെ വളരെ പതുക്കെയാണ് ഒഴുകി. അതിൻ്റെ വേഗത അറിയണമെങ്കിൽ ഒരു ഇലയിട്ട് നോക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇലയുടെ യാത്രയനുസരിച്ച് നദിയുടെ ഒഴുക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്ന് പറഞ്ഞു. അപ്പം വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുമ്പുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗൈഡുമൊക്കെ കുളിക്കാൻ ഇറങ്ങിയിരുന്നുവെന്നും അതിനും തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ വലിയ ചീങ്കണ്ണികളും ഹിപ്പോകളും, മനുഷ്യരെ വധിക്കുന്ന ചീങ്കണ്ണികളും ഹിപ്പോകളും ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. പിന്നെ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്ന 3 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു കോണിലാണ്. ഈ ഭാഗത്ത് സാംബസി നദി തന്നെയാണ് 3 രാജ്യങ്ങളുടെയും അതിർത്തി തിരിക്കുന്നത്. നദിയുടെ മധ്യത്തിലൂടെയും വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൂടെയുമാണ് അതിൻ്റെ അതിർത്തി രേഖ കടന്നു പോകുന്നത് എന്ന് വിശദീകരിച്ചിരുന്നു. പക്ഷേ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കണമെങ്കിൽ സാംബിയയുടെ ഭാഗത്തു നിന്ന് നോക്കണം. എന്നാൽ മാത്രമേ മറ്റ് ദൃശ്യങ്ങൾ ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടം അതിൻ്റെ ഭീകര പരിണാമങ്ങൾ കാണാൻ കഴിയുന്നതും സാംബിയയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴാണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന് പറഞ്ഞു? ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന വെള്ളക്കാരനാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത്. പക്ഷേ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കക്കാർക്ക് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗൈഡ് അദ്ദേഹത്തോട് പറയുന്നതാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന വെള്ളക്കാരൻ ഈ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചതിന് ശേഷം ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞിയോടുള്ള ബഹുമാനം അർത്ഥമാണ് ആ വെള്ളച്ചാട്ടത്തിന് വിക്ടോറിയ എന്ന പേര് നൽകിയിരിക്കുന്നത്. അപ്പോഴ് ഇതിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പാഠഭാഗത്തുള്ളത്. ആ ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. വിക്ടോറിയ വെള്ളച്ചാട്ടത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത്, നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിതരുന്നില്ല എന്നതാണ്. അതേസമയം അതിൽ നിന്ന് കണ്ണു പറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയുമില്ല. കാഴ്ചകൾ യാത്രികനെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു? പാഠഭാഗം വിശകലനം ചെയ്ത് സ്വന്തം നിരീക്ഷണം കുറിക്കുക എന്നുള്ളതാണ് ചോദ്യം. അതായത് പ്രകൃതിയിലെ ചില കാഴ്ചകൾ നമുക്ക് തരാത്ത അനുഭവ സമ്പത്തായി മാറും എന്നാണ് ലേഖകൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം വെള്ളച്ചാട്ടം കണ്ട അനുഭവം വിവരിക്കുമ്പോൾ അത് നേരിട്ട് കണ്ടൊരു അനുഭൂതി വായിക്കുന്ന ആസ്വാദകർക്ക് ഉണ്ടാകത്തക്ക രീതിയിലാണ് അത് വിവരിച്ചിരിക്കുന്നത്. പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ, അത് എന്തൊക്കെയാണ്? മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. കൊടുങ്കാറ്റ്, പ്രളയം പോലുള്ള പ്രതിഭാസങ്ങൾ മനുഷ്യരെ വിഷമിപ്പിക്കുന്നവയാണ് എങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തവയാണ്. വെള്ളച്ചാട്ടം നമ്മെ വിസ്മയിപ്പിക്കുക മാത്രമല്ല പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന് ലേഖകൻ വിശദീകരിക്കുന്നു. ഇപ്പോൾ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.
വീഴ്ച പറ്റിയ സാമ്പസി തലചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി കിടന്നു മുരളുന്നു. എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു. ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുൻപിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. എസ്കേപ്പ് ഒറ്റക്കാട്. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരശീല, ജലത്തിൻ്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിൽ ഉണ്ടാക്കുന്നു. ജലകണികളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. സക്രിയ. കാഴ്ചകളെ വായനക്കാരുടേത് കൂടിയാക്കുന്ന മാസ്മരികത, വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യുക. അതായത് ഇവിടെ ചോദിക്കുക, രണ്ട് ലേഖകന്മാരുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. വീഴ്ച പറ്റിയ സാമ്പസി തലചുറ്റലൂടെ വായിൽ നുരപിണ്ടവുമായി കിടന്നു മുരളുന്നു. വെള്ളം ഇങ്ങനെ കട്ടിയായിട്ട് ഒരുങ്ങി വഴിയുമ്പോൾ നുരയും തതയും വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. എന്നിട്ട് ഒരു പാമ്പിനോട് ഉപമിച്ചിരിക്കുകയാണ്. എന്നിട്ട് എങ്ങോട്ട് നീളണമെന്നറിയാതെ ഒരു നാഗത്തെ പോലെ മുൻപിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നു. അതായത് സാവധാനം ഒഴുകി വന്ന സാമ്പസി നദി ഒരു പാറപ്പിളർപ്പിലേക്ക് എത്തുമ്പോൾ അതിശക്തമായിട്ട് പാമ്പ് നളയിലേക്ക് നുഴഞ്ഞു കയറുന്നത് പോലെ താഴേക്ക് ശക്തമായി വീഴുന്നു എന്നാണ് അദ്ദേഹം വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ എസ്കേപ്പ് ഒറ്റക്കാട് കാവ്യാത്മകമായി വിശദീകരിച്ചിരിക്കുന്നത്. അതായത് ബാഹ്യരൂപം, വെള്ളച്ചാട്ടത്തിൻ്റെ ബാഹ്യരൂപം വർണ്ണിക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ സക്രിയ എന്താ പറയുന്ന, യാത്രയിലെ കാഴ്ചകൾ വായനക്കാരുടെ കൂടി അനുഭവമാകത്തക്ക രീതിയിൽ വിശദീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് വായനക്കാർക്ക് പോലും നേരിട്ട് കാണുന്ന ഒരു അനുഭവം ഈ വർണ്ണനയിലൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരശീല, ജലത്തിൻ്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിലുണ്ടാക്കുന്ന പതേ ദൂരെ നിന്ന് കാണുമ്പോൾ, അതായത് വെള്ളം ഇങ്ങനെ കുത്തനെ ഒരുമിച്ച് ശക്തിയായി താഴേക്ക് വീഴുമ്പോൾ കാണുന്ന വെളുത്ത തിരശീല, അപ്പം ജലം താഴേക്കാണോ ഉയരത്തിലെ മുകളിലേക്കാണോ എന്നൊരു തോന്നുന്ന ഒരു മതിഭ്രമം, ഒരു ബുദ്ധിഭ്രമം നമുക്ക് ഉണ്ടാക്കുന്നത്, താഴേക്ക് പോവുകയാണോ മുകളിലേക്ക് ഒഴുകുകയാണോ എന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ളത്. ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. അപ്പോൾ ജലകണികകളുടെ, ജലത്തുള്ളികളുടെ ഈ വിസ്തൃതിയിൽ നമുക്ക് മഴവില്ലുകൾ അവിടെ രൂപം കൊള്ളുകയും അതവിടെ നിന്ന് മായുകയും ചെയ്യുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കുന്നതായിട്ടും കൂടി സക്രിയ പറഞ്ഞിരിക്കുന്നു. സഞ്ചാര സാഹിത്യം എന്നാൽ കേവലം കണ്ട കാഴ്ചകളുടെ വിവരണം മാത്രമല്ല, ഗൗരവപൂർണമായ സാമൂഹിക സാംസ്കാരിക വിശകലനം കൂടി അവയിൽ ഉൾച്ചേരുന്നുണ്ട്. താഴെ നൽകിയ സൂചനകളുടെ സൂചനകളും പാഠഭാഗവും ആസ്പദമാക്കി പ്രസ്താവന വിലയിരുത്തുക. അതായത് പല നാടുകളിലൂടെ യാത്ര ചെയ്ത് അവയുടെ യാത്രാ വിവരണം മാത്രമല്ല ഈ സഞ്ചാര സാഹിത്യകാരന്മാർ നൽകുന്നത്. ആ നാട്ടിലെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ അവരുടെ കൃതിയിൽ വിശകലനം ചെയ്യുന്നുണ്ടാവും, വിശദീകരിക്കുന്നുണ്ടാവും. ഇവിടെ വെള്ളക്കാരൻ്റെ കണ്ണു പതിക്കുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുകയുള്ളൂ എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതായത് വർഷങ്ങൾക്ക് മുൻപേ അവിടെ ആ വെള്ളച്ചാട്ടമുണ്ട്, ആഫ്രിക്കക്കാർ ആ വെള്ളച്ചാട്ടത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഡേവിഡ് ലിവിങ്സൺ എന്ന വെള്ളക്കാരൻ കണ്ടുപിടിച്ചപ്പോഴാണ് അത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായി മാറിയത്. അപ്പോൾ അപകടങ്ങൾ തരണം ചെയ്ത് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ, പ്രതിഭകളെ പ്രതിഭാസങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വെള്ളക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുകൂടെ ഒരു സൂചന അവിടെ നൽകുന്നു. എല്ലാ കണ്ടുപിടുത്തങ്ങളും അവ പ്രതിഭാസങ്ങൾ കണ്ടുപിടിക്കാൻ വെള്ളക്കാർക്ക് ഒരു കഴിവുണ്ട് എന്നൊരു നിരീക്ഷണം കൂടി അവിടെ പറയുന്നു. കൊളോണിയലിസത്തിൻ്റെ അവകാശവാദങ്ങളുടെ ഭാഗമാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രങ്ങൾ എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ കാലാകാലങ്ങളായും നിലനിന്നിരുന്നതാണ് അവിടുത്തെ വെള്ളച്ചാട്ടം. അതിന് മോസിയോ ആറ്റുന്യോ, അതാ ശബ്ദമുള്ള പുകയിടം എന്നാണ് ആഫ്രിക്കക്കാർ വിളിച്ചിരുന്നത്. എന്നാൽ 1855 നവംബർ 16 നാട്ടുകാർ ആ മോസി ഓ ആ ടുന്യ ഏതാവാ ശബ്ദമുള്ള പുകയിടമെന്ന് വിളിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിന്മേൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ദൃഷ്ടി പതിക്കുകയുണ്ടായി. ഇത്രയും ഹൃദയഹാരിയായ ഒരു കാഴ്ച ഗഗനസഞ്ചാരിയായ മാലാഖ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ കുറിച്ചു. അത്രയ്ക്ക് നയന മനോഹരമായ, ഹൃദയത്തെ ആർദ്രമാക്കുന്ന
കാഴ്ച ഹൃദയഹാരിയായ കാഴ്ച ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന മാലാഖമാർക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നും അദ്ദേഹം അവിടെ എഴുതി വെക്കുന്നുണ്ട് അദ്ദേഹമാണ് അമേരിക്കക്കാരനായ വെള്ളക്കാരനായ ഡേവിഡ് ലിങ്സനാണ് വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് കടലും മലയും പുഴയും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം സഞ്ചാരികളുടെ മനസ്സിനെ എന്നും കുളിരു പകരുന്നവയാണ് എന്നാൽ ഒരു നിമിഷത്തെ അശ്രദ്ധ ഈ സന്തോഷങ്ങളെ സങ്കടങ്ങളാക്കി തീർക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇത് ഒഴിവാക്കാനായി സന്ദർശകരുടെയും പരിസ്ഥിതികളുടെയും സ്തുതിസ്തുതിക്കായി ചില നിയമങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കപ്പെടേണ്ടതില്ലേ അവ എന്തെല്ലാമാണ് വിനോദസഞ്ചാര മേഖലകളിലെ സുരക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ലേഖലേഖ തയ്യാറാക്കുക എന്നാണ് അടുത്ത ചോദ്യം നമുക്കറിയാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ട് കടലും മലയും പുഴയും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം ധാരാളമുണ്ട് അല്ലേ അവയെല്ലാം കാണാൻ പോകുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആപത്തുകളും അപകടങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട് അത് മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളായി അല്ലേ അശ്രദ്ധ കുറവായിട്ട് കാണിക്കപ്പെടുന്നു അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നാണ് എന്തെല്ലാം ചെയ്യാം സുരക്ഷ എന്തെല്ലാമാണ് വേണ്ടതെന്നതിനെ കുറിച്ച് ഒരു ലഘുലേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്തത് ചോദ്യമെന്ന് പറയുന്നത് അപ്പോൾ സഞ്ചാരികൾ എന്താണ് യാത്രയ്ക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ എന്ത് വേണം ഓരോ മേഖലയിലും യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ളവർ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളായാലും തദ്ദേശവാസികൾ നൽകുന്ന നിർദ്ദേശങ്ങളായാലും അതേപടി അനുസരിക്കുക തന്നെ വേണം അല്ലേ ഓരോ സ്ഥലങ്ങൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ളവർ പറയുന്ന അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ തരുന്ന മുന്നറിയിപ്പുകൾ അനുസരിക്കുകയും വേണം തീർച്ചയായും സുരക്ഷ പാലിക്കണം ഇനി കടലിലും കടലിൽ നീന്താൻ പോവുകയും പുഴകളിൽ കുളിക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഗാർഡുകൾ അവിടെ നമ്മുടെ സുരക്ഷയ്ക്കായി നിർത്തിയിരിക്കുന്ന ഗാർഡുകൾ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ പാലിക്കണം അവരുടെ മുന്നറിയിപ്പുകൾ കണക്കിലെടുക്കുകയും ചെയ്യണം പിന്നെന്താ വേണ്ടത് സാഹസിക സഞ്ചാരങ്ങൾ അപകടങ്ങളായ സഞ്ചാരങ്ങൾ ഒഴിവാക്കണം പിന്നെ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ അമിത വേഗം പാടില്ല നിയന്ത്രണങ്ങൾ നിയമങ്ങൾ അതേപടി പാലിക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ അതേപടി അനുസരിക്കുകയും നിയമങ്ങൾ തെറ്റിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാവുന്നതാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും